എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ചൂട് കാലത്ത് ദാഹവും വിശപ്പും ഒരുമിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ വേഗം തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ജ്യൂസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദാ കുറച്ച് തണ്ണിമത്തൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു റോബസ്റ്റ പഴം ചെറുതായിട്ട് നുറുക്കിയതാണ്, അത് ചേർക്കാം. നല്ലതുപോലെ പഴുത്തത് തന്നെ എടുക്കാം കേട്ടോ. പാലൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഒരു കപ്പ് പാല് നല്ലതുപോലെ തണുപ്പിച്ചെടുത്താണ്. പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 4 ബദാം കുതിർത്തത്, അതുപോലെ തന്നെ 5 കാഷ്യൂനട്സ് ഇതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ബദാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കാഷ്യൂനട്സ് മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് രണ്ടും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് കാരണമാണ് ഞാനിത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ലതുപോലെ തണുപ്പിച്ച പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നോ, ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് തണ്ണിമത്തിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ആദ്യം. അപ്പൊ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വളരെ കുറച്ച് തണ്ണിമത്തിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കുരുവൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്കൂപ്പ് വാനിലയുടെ ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത മുന്തിരി നല്ലതുപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ ചോറ് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കഴിച്ചാൽ മതി. നമ്മുടെ ദാഹവും മാറും, അതുപോലെ തന്നെ വിശപ്പും മാറും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.